യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. എക്സാമ്പിളായിട്ട് ഇലക്ട്രിസിറ്റി ബിൽ, പിന്നെ വാട്ടർ ബിൽ, പിന്നെ മൊബൈൽ റീചാർജ്, ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് റീചാർജ്, പിന്നെ DTH റീചാർജ്, അങ്ങനെയുള്ള ബിൽസൊക്കെ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതെങ്കിൽ ചെറുതായിട്ട് ചെറിയൊരു എമൗണ്ട് ക്യാഷ് ബാക്കായി നേടുവാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 1000 രൂപയുടെ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 100 രൂപ ക്യാഷ് ബാക്ക് നേടാൻ സാധിച്ചാൽ അത് ആ ഒരു തുക നമുക്ക് സേവ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ പരിചയപ്പെടാം. പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷൻസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് തരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ചൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽ പേയ്മെൻറ്റ് ആപ്പുമായിട്ട് ടൈപ്പായിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളായിരിക്കും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കുക. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗൂഗിൾ പേയുമായിട്ട് ടൈപ്പായിട്ടുള്ള ആക്സിസ് ബാങ്കിൻ്റെ കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡ്. പിന്നെ പേടിഎമ്മുമായിട്ട് ടൈപ്പായിട്ട് HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. രണ്ടാമതൊരു മാർഗ്ഗമാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മൊബൈൽ ആപ്പുകളിൽ നമുക്ക് പലപ്പോഴും ഓഫേഴ്സ് കാണുവാനായി സാധിക്കും. പക്ഷേ ഇത്തരത്തിൽ മൊബൈൽ ആപ്പുകളിലുള്ള ക്യാഷ് ബാക്കിന് ഒരു സ്ഥിരത ഉണ്ടാവില്ല. എല്ലാ മാസവും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ അതിന് പലതരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. സോ നമ്മൾ ഓരോ തവണ നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും എല്ലാ പ്ലാറ്റ്ഫോമിലും കയറി നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓഫർ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. നമുക്ക് എന്തായാലും ഓരോ മാർഗ്ഗങ്ങളും വിശദമായിട്ട് നോക്കാം. ആദ്യം ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന മാർഗ്ഗം എന്താണെന്ന് പറയാം. ഞാൻ എൻ്റെ ബിൽ പേയ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നത് എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. ഗൂഗിൾ പേയും ആക്സിസ് ബാങ്കുമായിട്ട് ടൈപ്പായിട്ട് പുറത്തിറക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് എസ് ക്രെഡിറ്റ് കാർഡ്. ഗൂഗിൾ പേ വഴിയുള്ള ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. ഇപ്പോൾ എൻ്റെ എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് വരുന്നത് ഏകദേശം 2000 രൂപയാണ്. അപ്പോൾ 2000 രൂപ ഞാൻ എൻ്റെ ഗൂഗിൾ പേ വഴി എസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ 5% ക്യാഷ് ബാക്ക്, അതായത് 100 രൂപ എനിക്ക് അവിടെ ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ എൻ്റെ റീചാർജ് വരുന്നത് എല്ലാം കൂടി ഏകദേശം 1000 രൂപയുടെ റീചാർജ് വരുന്നുണ്ട്. എൻ്റെയും ഫാമിലിയിലുള്ളവരുടെ എല്ലാം കൂടെ ഏകദേശം 1000 രൂപയുടെ റീചാർജ് വരുന്നുണ്ട്. അപ്പോൾ 1000 രൂപ റീചാർജ് ചെയ്യുമ്പോൾ 5% ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ എനിക്ക് അവിടെ 50 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പേയ്മെൻറ്റ് വരുന്നത് മന്ത്ലി 600 രൂപയാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഗൂഗിൾ പേ ഉപയോഗിച്ച് പേ ചെയ്യുന്നു. അപ്പോൾ എനിക്കവിടെ 5% ക്യാഷ് ബാക്കായി 30 രൂപ ക്യാഷ് ബാക്കായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ തുക വരുന്നത് 1000 രൂപയാണ് പെർ സിലിണ്ടർ. അപ്പോൾ 1000 രൂപയ്ക്ക് മുകളിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ 1000 രൂപ ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് പേ ചെയ്യുമ്പോൾ എനിക്കവിടെ 5% ക്യാഷ് ബാക്കായി 50 രൂപ എനിക്ക് അവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നു. പിന്നെ DTH റീചാർജ് എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. അതിന് എമൗണ്ട് വരുന്നത് ഏകദേശം 250 രൂപയാണ്. അപ്പോൾ 250 രൂപ ഞാൻ ഗൂഗിൾ പേ വഴി ഞാൻ DTH റീചാർജ് ചെയ്യുമ്പോൾ 5% ക്യാഷ് ബാക്കായ 12.50 രൂപ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 250 രൂപ ക്യാഷ് ബാക്കായി നേടുവാനായി സാധിക്കുന്നുണ്ട്. ഞാൻ പകരം ഈ തുക ക്യാഷ് ബാക്ക് ഒന്നും കൺസിഡർ ചെയ്യാതെ നോർമലി പേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ യാതൊന്നും തന്നെ തിരികെ ലഭിക്കുന്നില്ല. ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എനിക്ക് പേ ചെയ്യാം, റിട്ടേൺ ആയിട്ട് ക്യാഷ് ബാക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ക്യാഷ് ബാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു മാർഗത്തിലൂടെ പേ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ 250 രൂപ ക്യാഷ് ബാക്കായി നേടുവാനായി സാധിക്കുന്നുണ്ട്. ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രത്യേകത നമുക്കിങ്ങനെ നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല എന്നത് തന്നെയാണ്. ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഇതിനു മുമ്പ് ഡീറ്റെയിൽഡ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലൂടെയാണ് എൻ്റെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ഞാൻ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഈ ഒരു മാർഗ്ഗം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓഫർ പെർമനൻ്റ് ആണ്. ഇതുവരെ ചേഞ്ച് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഞാൻ മറ്റു മൊബൈൽ ആപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള കണ്ടീഷൻസ് കാണും. നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന് ഒരു ക്യാപ്പ് കാണും. അതുപോലെ തന്നെ എല്ലാ ഇപ്പോഴും ആ ഒരു ഓഫർ കിട്ടണമെന്നില്ല. സോ ഞാൻ ഈ ഒരു മെത്തേഡാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഏത് മെത്തേഡിലൂടെയാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഓപ്ഷനാണ് ആക്സിസ് ബാങ്കിൻ്റെ തന്നെ എയർടെല്ലുമായിട്ട് ടൈപ്പായിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡ്. ഈയിടെ ലോഞ്ച് ചെയ്തൊരു ക്രെഡിറ്റ് കാർഡാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർടെല്ലിൻ്റെ ഒരു മൊബൈൽ ആപ്പുണ്ട്, എയർടെൽ മൈ താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ എയർടെൽ റീചാർജ്, അതുപോലെ തന്നെ എയർടെൽ DTH റീചാർജ്, അതുപോലെ തന്നെ എയർടെല്ലിൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ റീചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 25% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. പക്ഷേ നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. മാക്സിമം 300 രൂപയാണ്
നമുക്ക് ക്യാഷ് ബാക്കായി നേടുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് എയർടെൽ മൈ താങ്ക്സ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുവാനായി സാധിക്കും. ഗ്യാസ് ബിൽ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ, അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. പക്ഷേ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ഈ ഒരു ക്യാഷ് ബാക്കിന് ലിമിറ്റ് വരുന്നുണ്ട്. മാസം നമുക്ക് മാക്സിമം 300 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കായി നേടുവാനായി സാധിക്കുകയുള്ളൂ. പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്കായി കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കും ഫ്രീ ചാർജുമായിട്ട് ടൈപ്പായിട്ടുള്ള ആക്സിസ് ബാങ്കിൻ്റെ ഫ്രീ ചാർജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ്. നമുക്ക് ഫ്രീ ചാർജ് വഴിയുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിനോ കാര്യങ്ങൾക്കോ ഒന്നും ലിമിറ്റ് വരുന്നില്ല. ഈ ഒരു ഓപ്ഷനും കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ഈ ഒരു ഫ്രീ ചാർജ് ആപ്പ് വഴി നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റുകൾ പോലുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകളെല്ലാം തന്നെ ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. പിന്നീട് ഒരു ഓപ്ഷനാണ് പേടിഎമ്മും അതുപോലെ തന്നെ HDFC ബാങ്കുമായിട്ട് ടൈപ്പായിട്ട് പുറത്തിറക്കുന്ന പേടിഎം HDFC ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പേടിഎം ആപ്പ് വഴിയുള്ള പർച്ചേസുകൾ, അതായത് ഇപ്പോൾ പേടിഎം മാൾ, അതുപോലെ തന്നെ പേടിഎം മൂവി ടിക്കറ്റ് പർച്ചേസ്, അതുപോലെ തന്നെ പേടിഎമ്മിനുള്ളിലുള്ള മിനി ആപ്പ് വഴിയുള്ള പർച്ചേസുകൾക്കൊക്കെ നമുക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ പേടിഎം വഴിയുള്ള മറ്റെല്ലാ ട്രാൻസാക്ഷനുകൾക്കും നമുക്ക് 2% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ പേടിഎം വഴി നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് 2% ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. പിന്നെയുള്ളൊരു കാർഡാണ് സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ടെലിഫോൺ ബിൽ പേയ്മെൻറ്റ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, മൂവി ടിക്കറ്റ് ബുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഡുകൾ. ഇനി നമുക്ക് മൊബൈൽ ആപ്പിലേക്ക് വരാം. മൊബൈൽ ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ പേസ് ആപ്പ് ഉണ്ട്. പേസ് ആപ്പിൽ നമുക്ക് ചെറിയൊരു എമൗണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. പിന്നെ നമുക്ക് ഫ്രീ ചാർജ് ആപ്പിലുണ്ട്, അതുപോലെ തന്നെ ആമസോൺ പേയിൽ ഓഫറുണ്ട്, പേടിഎമ്മിലുണ്ട്. ഗൂഗിൾ പേയും ഫോൺപേയും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഈ ഒരു യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്ക് പ്രത്യേകിച്ച് ക്യാഷ് ബാക്ക് ഓഫറൊന്നും ഇപ്പോൾ നിലവിലില്ല. നമുക്ക് കൂപ്പൺസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്പുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ തവണ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ആപ്പും ഓപ്പൺ ചെയ്ത് ഓഫർ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കണം. കാരണം മിനിമം 3 രൂപയ്ക്ക് മുകളിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടൂ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്കിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓഫർ ചിലപ്പോൾ എല്ലാ മാസവും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കണ്ടീഷൻസ് ഉണ്ട്. സോ ഓരോ തവണ നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഓരോ മൊബൈൽ ആപ്പും ഓപ്പൺ ചെയ്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും. നമുക്ക് എന്തായാലും ഓരോ ആപ്പ് നോക്കാം. ആദ്യം നമുക്ക് എയർടെലിൻ്റെ ആപ്പ് നോക്കാം. എയർടെൽ കസ്റ്റമേഴ്സിന് മാത്രമല്ല മറ്റു കസ്റ്റമേഴ്സിനും ഇതിലൊരു വാലറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപയോഗിച്ച് നമുക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായി സാധിക്കും. ഇപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റിന് 20 രൂപ ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ 20 രൂപ ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. നമ്മൾ ഓരോ തവണ റീചാർജ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിരിക്കണം. ഇപ്പോൾ 20 രൂപ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ 1000 രൂപയ്ക്ക് എബോ ഉള്ള ബിൽ പേയ്മെൻറ്റുകൾക്കാണ് നമുക്ക് ഈ ഒരു 20 രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് കിട്ടുക. അതുപോലെ തന്നെ ഓഫർ ഡ്യൂറേഷൻ 1 ജൂൺ മുതൽ 30 ജൂൺ വരെയാണ്. അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ ഇപ്പോൾ ഗ്യാസ് അതുപോലെ തന്നെ വാട്ടർ ബിൽ പേയ്മെൻറ്റിന് ഈ ഒരു ക്യാഷ് ബാക്ക് ക്ലെയിം ചെയ്തവർക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാകും. സോ ഓരോ തവണ നമ്മൾ ഉപയോഗിക്കുമ്പം കണ്ടീഷൻസ് നോക്കി മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് പേടിഎം. പേടിഎം ആപ്പ് ഓപ്പൺ ചെയ്ത് ക്യാഷ് ബാക്ക് ആൻഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് കാണുവാനായി സാധിക്കും. ഇതിനകത്ത് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഓഫർ നോക്കാം. ഓഫർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു 15 രൂപ ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ്. പിന്നെ DTH റീചാർജ് ചെയ്യുമ്പോൾ 30% ക്യാഷ് ബാക്ക് പോയിന്റും അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും പേടിഎം ആപ്പും ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്യാഷ് ബാക്ക് ഉണ്ടോയെന്ന് നോക്കുക. അതുപോലെ തന്നെ ക്യാഷ് ബാക്കിൻ്റെ കണ്ടീഷൻസ് നോക്കുക. ഇപ്പോൾ മൊബൈൽ റീചാർജിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 15 രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് ആണ്. പക്ഷേ മൊബൈൽ റീചാർജിൻ്റെ മിനിമം എമൗണ്ട് വരുന്നത് 99 രൂപയാണ്. പിന്നെ ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ പേടിഎം മൊബൈൽ വാലറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കണം. UPI ഉപയോഗിച്ച് ചെയ്താലൊന്നും ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടില്ല. പ്രൊമോ കോഡ് വരുന്നത് വാലറ്റ് ഫ്ലാറ്റ് 15 എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. സോ അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് പേസാപ്പ്. HDFC ബാങ്കിൻ്റെ ഒരു ആപ്പാണ്. ഈ ഒരു പേസാപ്പിൽ നമുക്ക് മിക്കപ്പോഴും ഓഫേഴ്സ് കിട്ടും. നമുക്ക് എന്തായാലും ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് പേസാപ്പിൽ ക്യാഷ് ബാക്ക് നേടുവാനായി സാധിക്കും. ഇപ്പോൾ ഗ്യാസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊമോ കോഡ് PZGAS എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് അപ് ടു പെർ മന്ത് 30 രൂപ വരെ നേടുവാനായി സാധിക്കും. ഗ്യാസ് ബിൽ പേയ്മെൻറ്റിന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. നമ്മുടെ LPG സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് ഈ ഒരു ഓഫർ കിട്ടില്ല. ഗ്യാസ് ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുകയുള്ളൂ. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റിന് നമുക്ക് പേസാപ്പിൽ 5% ക്യാഷ് ബാക്ക് ഉണ്ട്. ബിൽ പേ എന്ന് പറഞ്ഞുള്ള പ്രൊമോ കോഡ് കൊടുത്താൽ മതിയാകും. 30 രൂപയാണ് നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ഒരു മാസം നേടുവാനായി സാധിക്കുക. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 200
₹600 നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്രോഡ്ബാൻഡ് ആൻഡ് ലാൻഡ്ലൈൻ ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. അപ് ടു ₹30 വരെയാണ് നേടുവാനായി സാധിക്കുക. ₹100 മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്കാണ് ക്യാഷ് ബാക്ക് കിട്ടുക. പേസ് ഹോം എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രൊമോ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മാക്സിമം ഓഫർ പീരീഡിൽ ₹30 നമുക്ക് ഒരു മാസം നേടുവാനായി സാധിക്കുക. പിന്നെ ജിയോ മാർട്ടിൽ ഓഫർ ഉണ്ട്, 5% ക്യാഷ് ബാക്ക് അപ് ടു ₹50. പിന്നെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ₹1000 വരുന്നത്. ₹1000 മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രൊമോ കോഡൊന്നും വേണ്ടി വരില്ല. പിന്നെ ഫാസ്റ്റ് ടാഗിന് ഓഫർ ഉണ്ട്. പിന്നെ ടാറ്റ പ്ലേ DTH റീചാർജ് ചെയ്യുമ്പോൾ അതിന് ഓഫർ ഉണ്ട്, 30% ക്യാഷ് ബാക്ക് ആണ്. പ്രൊമോ കോഡ് പ്രത്യേകിച്ചില്ല. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ₹451. പിന്നെ റീചാർജുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. മാക്സിമം ഒരു മാസം ₹25. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് ₹100. റീചാർജ് എന്നാണ് പ്രൊമോ കോഡ്. മൾട്ടിപ്പിൾ ടൈം നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും മാക്സിമം. പക്ഷേ ₹25 വരെ ഒരു മാസം നേടുവാനായി സാധിക്കും ക്യാഷ് ബാക്ക്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു റീചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വീണ്ടും ഒരു റീചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. മാക്സിമം ₹25 കിട്ടുന്നവരെ നമുക്ക് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ് റീചാർജ്, DTH പേയ്മെൻറ്റ്, പിന്നെ ഡാറ്റാ കാർഡ് പ്രീപെയ്ഡ് റീചാർജ്, ഡാറ്റാ കാർഡ് പോസ്റ്റ് പെയ്ഡ് റീചാർജ് എന്നിവയ്ക്കാണ് ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നത്. പിന്നെ വാട്ടർ ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. അപ് ടു ₹30 വരെയാണ് നമുക്ക് മാക്സിമം നേടുവാനായി സാധിക്കുക. പ്രൊമോ കോഡ് വരുന്ന വാട്ടർ എന്നാണ്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ₹100. പിന്നെ റെൻറ്റ് പേയ്മെൻറ്റിന് നമുക്ക് ₹75 ക്യാഷ് ബാക്ക് അപ് ടു ഒരു മാസം നേടുവാനായി സാധിക്കും. റെൻ്റ് എന്ന് പറഞ്ഞാണ് കൂപ്പൺ കോഡ് വരുന്നത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ₹15,000. പിന്നെ നോ ബ്രോക്കർ ആപ്പിൽ ഓഫറുണ്ട്, സൊമാറ്റോയിൽ ഓഫറുണ്ട്, പിന്നെ നോ ബ്രോക്കർ ഹുഡിൽ ഓഫറുണ്ട്, പിന്നെ മാജിക് ബ്രിക്സിൽ ഓഫറുണ്ട്, ബുക്ക് മൈ ഷോയിൽ ഓഫറുണ്ട്, ബിഗ് ബാസ്ക്കറ്റിൽ ഓഫറുണ്ട്, സ്വിഗ്ഗി, ഡൊമിനോ പിസ്സ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഒരു പേസാപ്പ് ആപ്പിൽ അത്യാവശ്യം ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നോർമൽ ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പേസാപ്പ് ആപ്പ്. നമുക്ക് ചെറിയൊരു ക്യാഷ് ബാക്ക് നമുക്ക് എന്തായാലും എല്ലാ മാസവും നമുക്ക് നേടുവാനായി സാധിക്കും. ഈ ഓഫർ സെക്ഷൻ എടുത്ത് എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയാൽ മതിയാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പേസാപ്പ് ആപ്പിനെ പറ്റി ഇതിന് മുമ്പ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീചാർജ് ആപ്പിലും നമുക്ക് അത്യാവശ്യം ഓഫേഴ്സ് മിക്കപ്പോഴും കാണും. ഫ്രീചാർജ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഓഫർ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ DTH ആൻഡ് ബിൽസിലൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ DTH റീചാർജിന് ₹25 ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കോഡ് വരുന്നത് DTH25 ആണ്. പിന്നെ മൊബൈൽ റീചാർജിനും ഓഫറുണ്ട്, ജിയോ റീചാർജ് ഓഫർ, പിന്നെ LPG ബുക്ക് സിലിണ്ടറിന് ഓഫറുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റിന് ഓഫറുണ്ട്, ടാറ്റാ പ്ലേ റീചാർജിന് ഓഫറുണ്ട്. അപ്പോൾ ഫ്രീചാർജിലും ഇങ്ങനെ അത്യാവശ്യം ഓഫേഴ്സ് എല്ലാ മാസവും കാണുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഓരോ തവണ നമ്മൾ ഉപയോഗിക്കുന്ന മുമ്പും അതിൻ്റെ ഓഫർ എടുത്ത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.